നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പാർലമെന്റ് ഒരു നിയമം പാസാക്കിയിരിക്കുകയാണ്. യുണൈറ്റഡ് നേഷൻസ് പാലസ്തീൻ അഭയാർത്ഥി ഏജൻസി ഉൻവയെ നിരോധിക്കുന്ന നിയമമാണ് പാസാക്കിയിരിക്കുന്നത്. ഉൻവയ്ക്കിനി ഇസ്രായേലിലും ഇസ്രായേൽ അധീന കിഴക്കൻ ജെറുസലേമിലും പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഇസ്രായേൽ ഉദ്യോഗസ്ഥരും ഏജൻസി ജീവനക്കാരും തമ്മിൽ ബന്ധപ്പെടുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഗാസയിലും ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഏജൻസി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇതോടെ പരിമിതമാകും, ചുരുങ്ങും. ഇന്നലെയായിരുന്നു ഇസ്രായേൽ പാർലമെന്റായ നെസറ്റ് ഉൻവയെ നിരോധിക്കുന്നതടക്കമുള്ള രണ്ട് ബില്ലുകൾ ഭൂരിപക്ഷത്തോടെ അംഗീകരിച്ചത്. നിയമനിർമ്മാണം അവതരിപ്പിച്ചുകൊണ്ട് നെസറ്റിന്റെ വിദേശകാര്യ സുരക്ഷാ കമ്മിറ്റി ചെയർമാൻ യൂലി എഡൽസ്റ്റൈൻ ആരോപിച്ചത് ഇപ്രകാരമാണ്: ഉൻവയെ ഭീകരപ്രവർത്തനങ്ങളുടെ മറയായി ഉപയോഗിക്കുന്നുവെന്ന്. ഹമാസ് എന്ന തീവ്രവാദ സംഘടനയും ഉൻവയും തമ്മിൽ വലിയ രീതിയിൽ ബന്ധമുണ്ട്. ഇസ്രായേലിന് ഇത് സഹിക്കാനാകുന്നില്ലെന്നും എഡൽസ്റ്റൈൻ വ്യക്തമാക്കി. ഗാസയിലേക്ക് സഹായം എത്തിക്കാനായി യു എൻ ഏജൻസിക്ക് ഇസ്രായേൽ സൈന്യവുമായി സഹകരിക്കണം. ഗാസയിൽ നേരിട്ട് പ്രവർത്തിക്കുന്ന ഏക യു എൻ സംഘടനയും ഇതുതന്നെയാണ്. നിയമം പാസാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഏജൻസിയുടെ കിഴക്കൻ ജെറുസലേമിലെ ആസ്ഥാന മന്ദിരം അടയ്ക്കുക എന്നൊരു നടപടിയിലേക്ക് കൂടി കടക്കുന്നുണ്ട്. ഏജൻസിയുടെ ജീവനക്കാർക്ക് ഇസ്രായേലിൽ നിയമപരമായ യാതൊരു സഹായവും കിട്ടില്ല എന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം ജർമ്മനി, യു കെ, അമേരിക്ക എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ ഈ ഒരു നീക്കം നീക്കത്തിനെതിരെ വരികയുണ്ടായി. ഗുരുതരമായ ആശങ്കയാണ് ഈ രാജ്യങ്ങളൊക്കെ പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ഈ ഒരു നീക്കത്തിനെതിരെ. യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇപ്രകാരമാണ്: ഇത്തരം നിയമങ്ങൾ നടപ്പാക്കുന്നത് ഇസ്രായേൽ പലസ്തീൻ സംഘർഷം പരിഹരിക്കുന്നതിന് സഹായിക്കില്ല എന്നാണ്. മേഖലയിലെ മൊത്തത്തിലുള്ള സമാധാനത്തിനും സുരക്ഷയ്ക്കും ഇത് ഹാനികരമാവുമെന്നും അവർ പറഞ്ഞു. ഇസ്രായേൽ നീക്കം പലസ്തീൻ ുടെ ദുരിതം വർദ്ധിപ്പിക്കുകയുള്ളൂവെന്ന് അൻവയുടെ മേധാവി വ്യക്തമാക്കി. ഉൻവയെ പതിറ്റാണ്ടുകളായി ഇസ്രായേൽ എതിർക്കുന്ന ഒരു സംഘടനയാണ്. ഈ അടുത്തിടെ ചില വർഷങ്ങളിൽ ഈ എതിർപ്പ് അതിരൂക്ഷമായി ഇസ്രായേൽ പ്രകടിപ്പിച്ചിരുന്നു. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിൽ 19 ഉൻവ പ്രവർത്തകർ പങ്കെടുത്തിരുന്നു എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ഗാസയിൽ ഉൻവ ജീവനക്കാർ ഹമാസുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങളും ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട്. അതേസമയം പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിയായ ഉൻവ ഗാസയിലെ ദശലക്ഷക്കണക്കിന് പലസ്തീനികൾക്കായി ആരോഗ്യ സംരക്ഷണവും വിദ്യാഭ്യാസവും ഉൾപ്പെടെ നിരവധി സേവനങ്ങൾ, പിന്തുണ ഒക്കെ നൽകി വരുന്ന ഒരു സ്ഥാപനമാണ്. കഴിഞ്ഞ വർഷം യുദ്ധം ഉണ്ടായതിനു ശേഷം ഏജൻസിയുടെ സാന്നിധ്യം അതിജീവനത്തിനുള്ള ഒരു പോംവഴി അല്ലെങ്കിൽ അതിജീവനത്തിനായുള്ള ഒരു ശരണം എന്ന രീതിയിലാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. കിഴക്കൻ ജെറുസലേമും ഗാസ മുനമ്പും ഉൾപ്പെടെ ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ 2.5 ലക്ഷം പലസ്തീനികൾ ഉൻവയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു നീക്കം ഇനി ഇതെങ്ങനെ മറ്റു രാജ്യങ്ങൾ സ്വീകരിക്കും, ഇപ്പോൾ തന്നെ എതിർപ്പുമായിട്ട് അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടനും അതുപോലെ തന്നെ ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി ഇസ്രായേൽ ഈ ഒരു തീരുമാനമെടുത്തത് മറ്റു രീതിയിലേക്ക് അത് പോവുക എന്നതടക്കമുള്ള ഒരു ആശങ്ക ഇതിനോടകം ശക്തമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.